വലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ മുഹീതാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തോഫീക്ക് നൽകി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രഭാഷണ പരിപാടിയുടെ രണ്ടാം ദിവസമായ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഇവിടെ ഉന്നയിച്ച ആരോപണങ്ങളുടെ ബാക്കി ഭാഗങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി വിശുദ്ധ ഇസ്ലാം അടിസ്ഥാനപരമായി സ്വീകരിച്ച ഒരു പൊതുതത്വത്തിലേക്ക് എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും എല്ലാ നമസ്കാരങ്ങളിലും പാരായണം ചെയ്യൽ നിർബന്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാന ഭാഗത്തായി വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയ ചില വാചകങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അനിവാര്യമായും അവൻ പാലിക്കേണ്ട, നിലനിർത്തേണ്ട, അവൻ്റെ പ്രാർത്ഥനയായി അവൻ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾ, അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, നാഥ ഞങ്ങളെ നീ നേരായ മാർഗത്തിലൂടെ നയിക്കണമേ. ഏതാണ് ആ നേരായ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്, നിന്റെ നിഅമത്തിന് പാത്രീഭൂതരായവരുടെ മാർഗമാണ്. ആ മാർഗത്തിലൂടെ ഞങ്ങളെയും നീ നയിക്കണേ നാഥ. ഖൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലല്ല, കോപവിധേയരായവരുടെ മാർഗത്തിലും അല്ല. ഒരിക്കലും ആ മാർഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്താതെ നേരായ മാർഗത്തിൽ ജീവിക്കുന്ന, ജീവിച്ച് മരിച്ചുപോയ, നിന്റെ അനുഗ്രഹത്തിൻ്റെ പാത്രീഭൂതരായ ആ നല്ല മനുഷ്യരുടെ മാർഗത്തിൽ ചേർത്ത് മുസ്തഖീമായ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റണം എന്നാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ എല്ലാ നമസ്കാരങ്ങളിലും നിർബന്ധമായും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. നേരായ മാർഗത്തിലൂടെ ചലിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അനിവാര്യമായും അവൻ പാലിക്കേണ്ട ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
അന്തിമ പ്രവാചകനായി നിയോഗിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നു പ്രവാചകന്റെ ആ പ്രഖ്യാപനം? ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ യഹൂദികളിൽ നിന്ന് വ്യത്യസ്തരാകണം. യഹൂദികളിൽ നിന്ന് പരിപൂർണമായും നിങ്ങൾ വ്യത്യസ്തരാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെയും മുസ്ലിം സമൂഹത്തോട് ഏറ്റവും അധികം ശത്രുത വെച്ചു പുലർത്തിയ ഒരു സമൂഹമുണ്ടെങ്കിൽ അത് യഹൂദികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്ന വിവരം അവർക്കറിയാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് മുഹമ്മദ് നബി പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ സത്യമാണെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്നും നന്നായി മനസ്സിലാക്കിയവർ തന്നെയാണ് യഹൂദികൾ. പിന്നെ എന്തുകൊണ്ടാണ് പ്രവാചകനോട് അവർ വിരോധം കാണിച്ചത്? തന്റെ അല്ലെങ്കിൽ തങ്ങളുടെ ഗോത്രത്തിൽ വന്നില്ല അവസാനത്തെ പ്രവാചകൻ. തങ്ങളുടെ ഗോത്രമായ ഇസ്ഹാഖിയ വംശപരമ്പരയിലല്ല പ്രവാചകൻ വന്നത്, ഇസ്മായിലിയ തന്റെ സഹോദര വംശപരമ്പരയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന ഒറ്റപ്പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിരോധം പ്രഖ്യാപിച്ച് കടന്നു വന്നവരാണ് യഹൂദികൾ. അവിടെ നിന്നിങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ ഉള്ള രണ്ട് പ്രാവശ്യത്തെ ശ്രമം, ആ രണ്ട് ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മുഹമ്മദ് നബിക്ക് സിഹ്ർ ചെയ്തുകൊണ്ട് പ്രവാചകനെ ബുദ്ധിമുട്ടിച്ചത്. മുതൽ ഇങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെന്നപ്പോൾ അവരുമായി നടത്തിയ കരാറുകൾ മുഴുവൻ ലംഘിച്ചത് മുതൽ അങ്ങോട്ട് അവസാനം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിൽ കലാശിച്ച സംഭവം മുതൽ ഇങ്ങോട്ട് നിലവിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഖുദുസിന്റെയും ഫലസ്തീന്റെയും ഒക്കെ ചരിത്രം, ആ ഒരു അവസ്ഥ വരെ എത്തിച്ചേർന്ന അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വരെ എത്തിച്ചേർന്ന യഹൂദികളുടെ ജൂദായിസത്തിന്റെ തന്ത്രങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഖ്യാപനത്തിന്റെ പൊരുൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. യഹൂദികളിൽ നിന്ന് പരിപൂർണമായി ബന്ധവിച്ഛേദനം നടത്തണം, വറാ നടത്തണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ പ്രവാചകന്റെ ആ സമീപനം, പ്രവാചക ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കൃത്യമായി പ്രവാചകനത് പാലിച്ച് പഠിപ്പിച്ചു തന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഖിബില മാറ്റം എന്നത്. ആ ഖിബില മാറ്റം ഏതൊരു പേരിലാണ് ഉണ്ടായത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിന്റെ ദഅവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നമസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചിരുന്ന പ്രവാചകൻ, അതിനെ ഖിബലയായി അംഗീകരിച്ച പ്രവാചകൻ ആ നമസ്കാര വേളകളിൽ ഇടക്കിടക്ക് ആകാശത്തിലേക്ക് കണ്ണുയർത്തുമായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നു. എന്തിനാ റസൂലുള്ള അങ്ങനെ ചെയ്തത്? ബൈത്തുൽ മുഖദ്ദസിന് എന്തെങ്കിലും ഒരു പോരായ്മയുള്ളത് കൊണ്ടല്ല, അതിന് പവിത്രതയില്ലാത്തത് കൊണ്ടല്ല. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് സഞ്ചരിച്ച് ആ ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയിട്ടുണ്ട്. അതിനാണ് ഇസ്റ എന്ന് പറയുന്നത്.
നബിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മുഅ്ജിസത്താണ്. ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോകുന്നത്. അതുമാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ബർക്കത്തും എടുത്തെടുത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മുബാറക എന്ന് പറഞ്ഞു, ബാറക്കന ഹൗല എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹു അനുഗ്രഹിച്ച ഒരുപാട് ശ്രേഷ്ഠതകളും പവിത്രതകളും ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ചതുമായ അവരുടെ ചരിത്രത്തിന് സാക്ഷിയായ ബൈത്തുൽ മുഖദ്ദസ് ശ്രേഷ്ഠത കൊണ്ട് മുന്നിൽ തന്നെയാണ്. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുമ്പോൾ ഒരു ചെറിയ പ്രയാസമുണ്ടായത്? മാന്യ സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുമ്പോൾ പ്രവാചകന്റെ മനസ്സിൽ ചെറിയൊരു വിഷമം. എന്തിനാണ് പ്രവാചകന്റെ മനസ്സ് ആ സമയത്ത് വിഷമിച്ചത്? ബൈത്തുൽ മുഖദ്ദസ് അംഗീകരിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതുമാണ്. പക്ഷേ ആ പള്ളി തന്നെയാണ് യഹൂദികളായ ആളുകളും അവരുടെ ഖിബ്ലയായി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവരുമായൊരു സമരസപ്പെടൽ വന്നു പോകുമോ, ആ വിഷയത്തിൽ അവരുമായൊരു യോജിപ്പ് വരുമോ എന്ന ചിന്തയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ വേദനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഖിബ്ല മാറി മസ്ജിദുൽ ഹറം ഖിബ്ലയായി അംഗീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് പ്രവാചകൻ ആശിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആഗ്രഹം റബ്ബു സുബ്ഹാനഹു വ തആല പരിഗണിച്ചു. ഒരു അസർ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഏ പ്രവാചകരെ, ഇടക്കിടക്ക് താങ്കളുടെ കണ്ണുകൾ ചലിപ്പിക്കുന്നത് തീർച്ചയായും നാം കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി പ്രയാസപ്പെടേണ്ട, വിഷമിക്കേണ്ട. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ആ മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നമസ്കരിച്ചുകൊള്ളൂ നബിയെ, ആ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊള്ളൂ പ്രവാചകരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചുകൊണ്ടിരുന്ന പ്രവാചകൻ അതേ നമസ്കാരത്തിൽ തന്നെ മസ്ജിദുൽ ഹറമിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ഒരു നമസ്കാരത്തിന് രണ്ട് ഖിബ്ല സ്വീകരിച്ച പള്ളി മസ്ജിദുൽ ഖിബ്ലത്തൈൻ, രണ്ട് ഖിബ്ല ഉള്ള പള്ളി, അല്ലെങ്കിൽ രണ്ട് ഖിബ്ലക്ക് സാക്ഷ്യം വഹിച്ച പള്ളി എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നുണ്ട്. വിശുദ്ധമായ കഅബാലയത്തെ ഖിബ്ലയായി അംഗീകരിച്ച ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ആ കഅബാലയത്തെ ഖിബ്ലയായി അംഗീകരിക്കുമ്പോൾ അവൻ ഉയർത്തുന്ന മുദ്രാവാക്യം ഇതാണ്, യഹൂദികളിൽ നിന്ന് വ്യത്യസ്തരാവുക, ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തരാവുക. അവന്റെ സംസ്കാരം, അവന്റെ കേശാലങ്കാരം, അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ ഇരുത്തം, അവന്റെ നടത്തം, അവന്റെ ഫാഷൻ നമുക്ക് ആവശ്യമില്ല, പരിപൂർണമായി അതുമായി വിയോജിക്കണം. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10 നോമ്പ് നോക്കുമായിരുന്ന ഘട്ടത്തിൽ ഒരിക്കൽ മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ യഹൂദികളായ ആളുകളും നോമ്പ് നോൽക്കുന്നത് റസൂലുള്ള കണ്ടു. മുഹറം 10 നോമ്പ് യഹൂദികൾ നോക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ള അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്? അവർ പറഞ്ഞു, നജ്ജല്ലാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മിൻ ഫിർഔൻ, ഫിർഔനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ നബിയെ രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ തൂരിസീന പർവ്വതത്തിൽ ഉറച്ച ദിവസമാണിത്. അതുകൊണ്ട് നോഹ പ്രവാചകനും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇന്ന് നോമ്പ് നോറ്റിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളും നോമ്പ് നോക്കുന്നത്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്നത്താസിഅ, അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 കൂടി ഞാൻ നോമ്പ് നോക്കും.
എന്തുകൊണ്ട് ആ മുഹറം 9 കൂടി നോമ്പ് നോക്കുമെന്ന് പറഞ്ഞത്? മുഹറം 10 അതുവരെ റസൂൽ നോമ്പ് നോറ്റിട്ടുണ്ട്. പക്ഷേ യഹൂദികളും ആ ദിവസം നോമ്പ് നോക്കുന്നു എന്ന വിവരം റസൂൽ അറിയുമായിരുന്നില്ല. നബി അത് അറിഞ്ഞപ്പോ പറഞ്ഞു അതിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി 9 നോമ്പ് നോക്കും എന്ന്. മറ്റൊരിക്കൽ പ്രവാചകന്റെ പള്ളിയിലേക്ക് കടന്നു വന്നു. റസൂലുള്ള പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഒരു മനുഷ്യൻ തന്റെ ഇടതുകൈ പുറകിൽ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. തറയിലിരിക്കുമ്പോ സ്വാഭാവികമായും അറിയാതെ ഇടതുകൈ പുറകിലിങ്ങനെ കുത്തിപ്പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഊന്ന് മനുഷ്യൻ അന്വേഷിക്കും. ഈ രൂപത്തിൽ ഇടതുകൈ പുറകിൽ കുത്തിയിരിക്കുന്നത് റസൂലുള്ള കണ്ടു ഒരാൾ, ഒരു സഹാബി. നബി ആ മനുഷ്യനോട് ചോദിച്ചു, ആ സഹാബിയോട് ചോദിച്ചു, മഹ്ലൂബി അലഹിം ഇരിക്കുന്നത് പോലെയാണല്ലോ നീ ഇരിക്കുന്നത്. മഹ്ലൂബി അലഹിം എന്ന് പറഞ്ഞാൽ ഐ അൽ യഹൂദ്, യഹൂദികൾ എന്നാണ് അതിന്റെ തഫ്സീർ. യഹൂദിയുടെ ഇരുത്തമാണിത്. അങ്ങനെ നീ ഇരിക്കരുത്, ഇടത് കൈ പുറകിൽ കുത്തി ഇരിക്കരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ഇരുത്തമായ ഇരുത്തത്തിൽ കൈകുത്തുമ്പോൾ പോലും ഒരു യഹൂദിയുടെ സംസ്കാരവുമായി യോജിച്ചു വരരുത്, അവന്റെ ഇരുത്തവുമായി യോജിച്ചു വരരുത് എന്ന് പ്രവാചകൻ ആഗ്രഹിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാഫുൽ ലിഹാ, ദാടി നിങ്ങൾ നീട്ടണം. ഖസ്സുശവാരി, നിങ്ങളുടെ മീശ നിങ്ങൾ വെട്ടണം. മീശ വെട്ടുകയും ദാടി നീട്ടുകയും ചെയ്യണം. ഹലിഫുൽ യഹൂദ്, യഹൂദികളിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരാകണം. ഒരു വിശ്വാസി, ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മുഅ്മിനായ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ പോലും ആ അടയാളമുണ്ടാകും, സാമ്രാജ്യത്വ വിരോധം എന്ന് ഇന്നത്തെ ഭാഷയിൽ നമുക്ക് പറയാം. ആ സാമ്രാജ്യത്വ വിരോധം ഒരു വിശ്വാസിയായ മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അവന്റെ കേശാലങ്കാരം മുതൽ, അവന്റെ ഇരുത്തം മുതൽ, അവന്റെ പ്രവർത്തനത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ മുഴുവനത് അവൻ നടപ്പാക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ കണിശമായ ഒരു തീരുമാനം പാലിച്ചത്? അതിനൊരു കാരണമുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു. സൂറത്തുൽ ബഖറയുടെ 120 സൂക്തത്തിൽ അല്ലാഹു പറയുന്നത് നമുക്ക് കാണാം. വലം തർളാ അങ്കൽ യഹൂദു വലൻ നസ്വാരാ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി മലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കളെ കൊണ്ട് യഹൂദികളോ ക്രൈസ്തവരോ തൃപ്തിപ്പെടുകയില്ല, താങ്കളുടെ കാര്യത്തിൽ അവർ തൃപ്തിയാവുകയില്ല. ഏതുവരെ? ഹത്താ തത്തബിഅമില്ലതഹും, പ്രവാചകരെ താങ്കൾ അവരുടെ മാർഗം സ്വീകരിക്കുന്നതുവരെ, അവരുടെ മില്ലത്ത് സ്വീകരിക്കുന്നതുവരെ താങ്കളുടെ കാര്യത്തിൽ ഒരിക്കലും അവർ തൃപ്തരല്ല നബിയേ. താങ്കളെ അവർ തൃപ്തിപ്പെടുകയില്ല. താങ്കളെ അവർ തൃപ്തിപ്പെടണമെങ്കിൽ അവരുടെ മില്ലത്ത്, അവരുടെ മാർഗം താങ്കൾ സ്വീകരിക്കണം. അതാണ് അവരുടെ ആഗ്രഹം. അവരുടെ ചെയ്തികളും അവരുടെ സംസ്കാരങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും നിങ്ങൾ സ്വീകരിക്കണം നബിയെ. അത് സ്വീകരിക്കാതെ വലം തർളാ അങ്കൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞൊരു വാചകമാണ്. അവരുടെ മില്ലത്ത് സ്വീകരിക്കാതെ നിങ്ങളെ കൊണ്ട് അവർ തൃപ്തിപ്പെടൂല. അതുകൊണ്ട് തന്നെ ലോകത്ത് നമുക്ക് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ കാണാം, ഇസ്ലാമിക സമൂഹത്തിലേക്ക് ആ മാർഗം അഥവാ സാമ്രാജ്യത്വ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം കൃത്യമായി കടത്തിവിടാനുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും മുസ്ലിം സമുദായത്തിൽ നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി യഹൂദികൾ പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമത്തിന്റെ ഭാഗമായി ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് യഹൂദികൾ പടിയെടുത്തതിന്റെ ഭാഗമായി കൊണ്ടാണ് നമുക്കറിയാം സിയോണിസം കടന്നു വന്നത്. ആ സിയോണിസത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഓറിയന്റലിസം ഉണ്ടായത്. ആ ഓറിയന്റലിസ്റ്റുകൾ ലോകത്ത് ചെയ്ത ദൗത്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കുകയും
ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യുക എന്ന ദൗത്യമായിരുന്നു. ഏത് മേഖലയിൽ അവർ പ്രവർത്തിച്ചാലും മുസ്ലിം സമൂഹത്തിൽ നിന്ന് അവർ കാളയുണ്ടാക്കി വെക്കും. അവരുടെ മില്ലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യഹൂദികളുടെയും നസാറാക്കളുടെയും മില്ലത്ത് ആ മാർഗം സ്വീകരിക്കുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ യഹൂദികൾ എല്ലാ ഭാഗത്തു നിന്നും നടപ്പാക്കി. അതിനു വേണ്ടിയിട്ട് യഹൂദികളുടെ സംഘടനയായ ഓറിയന്റലിസ്റ്റുകൾ പരിശ്രമിച്ചു. അതിന്റെ ഭാഗമായി ഇസ്ലാമിക വിരുദ്ധമായ പല ആചാരങ്ങളും ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി. യഹൂദികൾക്ക് വേണ്ടിയിട്ട്, പാശ്ചാത്യ സംസ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഓറിയന്റലിസ്റ്റുകളുടെ വാദഗതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ആളുകളെ അവർ പ്രത്യേകം സെലക്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ കടന്നു വന്ന ആളാണ് ഓറിയന്റലിസ്റ്റുകൾക്ക് വേണ്ടി കേരളത്തിൽ ശബ്ദിച്ച ചേകനൂർ മൗലവി. അല്ലാഹുവിന്റെ ഖുർആൻ മാത്രമാണ് പ്രമാണം, ഹദീസുകൾ തെളിവല്ല, പ്രമാണമല്ല എന്ന് പ്രഖ്യാപിച്ച ചേകനൂർ മൗലവി ആ സിദ്ധാന്തം ആദർശം പഠിച്ചത് ഓറിയന്റലിസ്റ്റുകളിൽ നിന്നാണ്. ഗോൾഡ് സിഹറിനെ പോലുള്ള അറിയപ്പെടുന്ന ഓറിയന്റലിസ്റ്റുകൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ പിൽക്കാലഘട്ടത്തിൽ വന്ന മോഡേണിസ്റ്റുകൾ ഏറ്റെടുത്ത് അബൂറയ്യയെ പോലുള്ള ആളുകൾ അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതി. ആ ഗ്രന്ഥങ്ങൾ വായിച്ച് ചേകനൂർ മൗലവിയെ പോലുള്ള ആളുകൾ ആ സിദ്ധാന്തം കേരളത്തിൽ പ്രചരിപ്പിച്ചു. ഇതേ രൂപത്തിൽ തന്നെ വളരെ മുമ്പ് തന്നെ, ചേകനൂർ മൗലവിയൊക്കെ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ, ഈ മുസ്ലിം സമൂഹത്തിൽ പണിയെടുത്ത മറ്റൊരു വിഭാഗം, ഒരു പൗരോഹിത്യ വിഭാഗം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പൗരോഹിത്യ വിഭാഗം ഈ കൊച്ചു കേരളത്തിൽ എക്കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാർക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ പ്രവർത്തിച്ച യഹൂദികൾക്കും അനുകൂലമായി സംസാരിച്ചവരാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത്, നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ കടന്നു വന്നുകൊണ്ട് ഇന്ത്യയെ പിടിച്ചടക്കിയപ്പോൾ ഇന്ത്യ രാജ്യത്ത് ജീവിച്ച മുഴുവൻ മനുഷ്യനും ബ്രിട്ടീഷുകാരനെ പുറത്താക്കണം എന്നാഗ്രഹിച്ചപ്പോ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പ്രഖ്യാപിച്ചത് വേണ്ട, ഇവിടെ ബ്രിട്ടീഷുകാർ നാട് ഭരിച്ചാൽ മതി, ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിക്കാൻ നല്ലത് എന്ന് അള്ളാഹു ഖുർആനിൽ സൂറത്തു മാഇദയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ശംസുൽ ഉലമ എന്ന് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയുന്ന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ഫത്വ കൊടുത്തു. ഞാനതിൻ്റെ രേഖകൾ കാക്കനാട് പ്രഭാഷണത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ കാലഘട്ടത്തിൽ 1930 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ നടത്തിയ പടയോട്ടത്തിന്റെ ഭാഗമായി ഐറിൻ പ്രഭുവിനെയും പത്നിയെയും ബോംബിടാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചപ്പോൾ അതിന്റെ ഭാഗമായി അവർ ബോംബിട്ട്, പക്ഷേ ഐറിൻ പ്രഭുവും പത്നിയും അപകടത്തിൽ പെടാതെ രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ 1930 കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി കഴിഞ്ഞപ്പോൾ സമസ്ത അന്ന് യോഗം കൂടി പറഞ്ഞു, നമ്മുടെ വൈസ്രോയ് ഐറിൻ പ്രഭുവും പത്നിയും സർക്കിട്ട് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഡൽഹിയിൽ വെച്ചുകൊണ്ട് ഏതോ സാമൂഹ്യ ദ്രോഹികൾ ബോംബെറിയുകയും അങ്ങനെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതിൽ ഈ യോഗം അങ്ങേയറ്റം വിഷമിക്കുന്നു. പക്ഷേ ആ അപകടത്തിൽ പെടാതെ അവർ രക്ഷപ്പെട്ടതിൽ ഈ യോഗം അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിക്കുന്നുവെന്ന് യോഗം കൂടി തീരുമാനിക്കുക മാത്രമല്ല 1930 മാർച്ചിൽ പുറത്തിറങ്ങിയ അൽബയാനിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ രേഖയും മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാനത് സൂചിപ്പിച്ചത് വളരെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂൽ ആരുമായി എതിർപ്പ് പ്രകടിപ്പിച്ചുവോ ആരുടെ മില്ലത്ത് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു, ആ മില്ലത്തുമായി അടങ്ങാത്ത ബന്ധം നിലനിർത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം പ്രേമം പറഞ്ഞ്
ഈ സമൂഹത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് അവകാശപ്പെട്ട് നിലനിന്ന ഒരു സംഘം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പഴയകാല തെളിവുകളാണ് ഞാൻ പറഞ്ഞതെങ്കിൽ എന്റെ ഏറ്റവും പുതിയ ചില തെളിവുകളുമുണ്ട്. ആ തെളിവിൽ ഒന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന, മുസ്ലിങ്ങളോട് പരസ്യമായി ശത്രുത പ്രഖ്യാപിച്ച, ഇറാഖിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ നാടിനെ ആക്രമിച്ചുകൊണ്ട് ധാരാളക്കണക്കിന് വിധവകളെയും അനാഥ മക്കളെയും സംഭാവന ചെയ്ത ജോർജ് ഡബ്ല്യു ബുഷ്, ആ ജോർജ് ഡബ്ല്യു ബുഷിന് ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്ത്? നമുക്കതൊരു സക്കാഫിയെ കൊണ്ട് പറയിക്കാം. എന്താണ് ആ ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം? നിങ്ങൾ കേട്ടോളൂ. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തു കുട്ടിയും കാണാം. ഇതാണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം. സാമ്രാജ്യത്തിന്റെ ഒരു സംസ്കൃതിയിൽ എന്താണത്? അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തു കുട്ടിയും കാണാം. ഇതാണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം. കണ്ടോ? അപ്പൊ ജോർജ് ഡബ്ല്യു ബുഷിന് ഒരു സംസ്കാരമുണ്ട്. എന്താണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം? ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പട്ടിയും മറ്റേ കയ്യിൽ പെണ്ണും വേണം. അതാണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം. ഇതൊരു സഖാഫി പറഞ്ഞതാണ്. എന്നാൽ വേറൊരു സഖാഫി പറയുന്നു, ഈ സംസ്കാരമുള്ള ജോർജ് ഡബ്ല്യു ബുഷുമായി ചേർത്ത് പറയാൻ കേരളത്തിൽ ഒരാളുണ്ടെങ്കിൽ അതാരായിരിക്കും? ജോർജ് ഡബ്ല്യു ബുഷുമായി ഒരു കയ്യിൽ പട്ടിയും ഒരു മറ്റേ കയ്യിൽ പെണ്ണുമായി പുറത്തിറങ്ങുന്ന, ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ജോർജ് ഡബ്ല്യു ബുഷുമായി യോജിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരാള് കേരളത്തിലുണ്ടെങ്കിൽ അത് ആരാണ്, ആരായിരിക്കണം? അതും ഒരു സഖാഫി തന്നെ പറയുന്നു, ഞാൻ പറയൂല. കാന്തപുരം വളരെ മോശമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കുക സി ഡി. എന്താ സി ഡി കാണിച്ചത്? കാന്തപുരം ഉസ്താദ് പുറത്താക്കിയ ഒരു ചങ്ങാതി. ആ ചങ്ങാതി പറയണത്, കാന്തപുരത്തിന്റെ മുന്നിൽ കൊറേ മൈക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് കാന്തപുരം ജോർജ് ബുഷിനെ പോലെ, കോഫി അന്നാനെ പോലെ ആഗോള പ്രശസ്തനാണ് വരുത്തി തീർക്കാൻ വേണ്ടി അനുയായികൾ വെറുതെ ഇങ്ങനെ മൈക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ്. എന്നാ ഞാനൊന്ന് പറയട്ടെ, ഈ പറഞ്ഞ ചങ്ങാതിക്കും തോന്നിയില്ലല്ലോ ഇയാൾ ഉമ്മൻചാണ്ടിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി, അല്ലെ മറ്റേ മന്ത്രിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി എന്ന് പറയാൻ തോന്നിയില്ലല്ലോ. കാരണം എന്താ? പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാവിലും അല്ല കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അത് എതിരാളിയെ കൊണ്ടും കൂടി അല്ല പറയിക്കാൻ, അതാണ് ഓരോരുത്തരുടെ മഹത്വം. അങ്ങനെയുണ്ട് മഹത്വം? എതിരാളിയെ കൊണ്ടുപോലെ അല്ല പറയുക. അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് കാന്തപുരം മാത്രമേ ഉള്ളൂ. അത് എതിരാളിയെ കൊണ്ടുപോലെ അല്ല പറയിക്കാണ്. അതാണ് കാന്തപുരത്തിന്റെ മഹത്വം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോളൂ, എങ്ങനെയുണ്ടാകും ആ മഹത്വം, എങ്ങനെയുണ്ടാകും ആ സംസ്കാരം? അതുകൊണ്ട് അവസാനിച്ചില്ല, കൂട്ടിപ്പറയൽ മാത്രമല്ല, ഇനിയോ കെട്ടിപ്പിടുത്താണ്. ആ കെട്ടിപ്പിടുത്തരത്തിന് തെളിവെന്താ? എന്റെ കയ്യിലുള്ളത് റിസാല. നമ്മൾ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അസുലിയായത് മുതൽ പ്രകടമായത് വരെ ഈ റിസാലയിൽ ഒരു ലേഖനമുണ്ട്. എന്തെന്നല്ലേ? നമ്മുടെ വീടുകളിൽ മൈക്കിൾ ജാക്സൺമാർ. നമ്മുടെ വീടുകളിൽ മൈക്കിൾ ജാക്സൺമാർ. ഇതിന്റെ ഒന്നാം വരിയിൽ കാണാം, ലോക പ്രശസ്ത ഗായകനായ മൈക്കിൾ ജാക്സൺ ഒരു കൊച്ചുകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് പോലീസിന്റെ പിടിയിലകപ്പെട്ട വാർത്ത നിങ്ങളും വായിച്ചിരിക്കും. വികൃതമായ അയാളുടെ സംഗീതം പോലെ തന്നെ മനസ്സും വികൃതമാണല്ലോ എന്ന് കരുതി നിങ്ങൾ അത് അവഗണിച്ചതായിരിക്കാം. ലൈംഗിക രാജകത്വം നിറഞ്ഞ പടിഞ്ഞാറൻ നാടുകളിലല്ലേ ഇതിനപ്പുറവും നടക്കും എന്നായിരിക്കും നിങ്ങളുടെ വിചാരം. എന്നിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഈ ലേഖനത്തിൽ സമർത്ഥിക്കുന്നത്, എന്നാൽ ആ സംസ്കാരം, ആ മൈക്കിൾ ജാക്സന്റെ സംസ്കാരം നമ്മുടെ വീടുകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ടൈറ്റിൽ തന്നെ നമ്മുടെ വീടുകളിൽ മൈക്കിൾ ജാക്സൺമാർ എന്ന് പറഞ്ഞത്. എന്നാൽ മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചോളൂ, ആ മൈക്കിൾ ജാക്സൺമാരെ നമ്മുടെ വീടുകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നവർ ആര്? ആരാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ജാക്സൺ സംസ്കാരം കടത്തിവിടുന്നത്?
കൂട്ടിപ്പറയുമ്പോൾ കൂട്ടിപ്പറയുന്നു എന്നത് മാത്രമല്ല, ആ രൂപത്തിലുള്ള മഹത്വം മാത്രമല്ല, നേരെ മറിച്ച് നമ്മുടെ വീടുകളിലേക്ക് ജാക്സന്മാരെ കടത്തിക്കൊണ്ടുവരുന്നവരാര്? ആ ചോദ്യത്തിന് ഒരു സക്കാഫി തന്നെ മറുപടി പറയും, കേട്ടോളൂ ആ മറുപടി. ആറാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത, മൈക്കൽ ജാങ്ഷൻ സ്റ്റൈലിൽ ചെല്ലുക, അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക, ഇതന്നെ ശരി. അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യുക, അതിനെ തോരാൻ ബദറും അല്ലേ. നമ്മൾ പഴയ കാലത്ത് മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ, അതുകൊണ്ട് കുറെ ആൾക്കാർ നിർത്തിയുന്നു. എന്താ ഇപ്പൊ ഞങ്ങൾ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദന്മാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സുമാർ ഇങ്ങോട്ട് വരും, ഒരു ടോർച്ച് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ മൂന്നട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ച് ആൾക്ക് മൗലായ ഒച്ചൊക്കെട്ടം ചെല്ലല, കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചാരണത്തിന് കൊണ്ടുവന്ന വണ്ടിയിൽ നിന്ന് കൂടി കേൾക്കുന്നത് ഏതാണ്? പടച്ചോനെ എങ്ങനെ തുടങ്ങിട്ട് നമ്മളെ ഒപ്പം ഇങ്ങനെ പോകുക അല്ലേ. അതുപോലെ റസവി, ആ റസവിന്റെ കാസറ്റ് എങ്ങനെ കേൾക്കുമ്പോ ഉറുദുവിൽ ഇങ്ങനെ സമൃക്കൽ പോലെ മറുകേബ, സൂച്ച പോലെ മറുകേബ, സമൃക്കർ പോലെ മറുകേബ, മറുകേബയ ഇങ്ങനെ പറയുമ്പോ നമ്മൾ വിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ച പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ ഉറുദു ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ വലിയ തീവ്രത ഇല്ലാത്ത മുജാഹിദും പതുക്കെ കാറി കയറിയിട്ടൊക്കെ ചിലപ്പം ആ കേസറ്റ് ആ നിട്ടനങ്ങൾ കേട്ടു നോക്കട്ടെ, സമിൽക്കർ പേര് അവ നമ്മൾ ഇങ്ങനെ പോവുക നോക്കി. ആ എന്തേ ആറാം നൂറ്റാണ്ടിലെ കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമ പാട്ട് പാടിയിരുന്ന ആളുകള് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോളി കെ പീച്ചേക്കാകെ ഇതാ ചൊല്ലിഞ്ഞത് ഭാഷയിൽ. ഇപ്പൊ നേരെ വെച്ച സമിൽക്കർ പോലെ ടുക്കുന്നത് കണ്ടങ്ങള്, ഇതന്നെയാണ് നമ്മളുടെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റും എന്ന് തെളിയിക്കുന്നു. കണ്ടോ, അതാണ് ദീനല്ല എന്ന് പറഞ്ഞത്. ഇസ്ലാം മതം എന്ന് പറഞ്ഞാല് ആധുനിക യുവാക്കൾക്ക് ആധുനിക രൂപത്തിൽ അവതരിപ്പിച്ചു കൊടുക്കുക, പൗരാണികർക്ക് പൗരാണികമായ രൂപത്തിൽ അവതരിപ്പിച്ചു കൊടുക്കുക, അങ്ങനല്ല. നേരെ മറിച്ച് ഇസ്ലാമിലെ ആചാര അനുഷ്ഠാന കർമ്മങ്ങളാണെങ്കിൽ അതിന് മാറ്റം വരുത്താൻ പാടില്ല. അതാ ഇന്നലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മനുഷ്യന്റെ കൈകടത്തലുകൾ കിടമില്ലാത്ത യാതൊരുവിധ ചാൻസും ഇല്ലാത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം. എന്നാലോ ഇസ്ലാമിക സംസ്കാരങ്ങൾ ആ സംസ്കാരങ്ങളിൽ നിന്ന് അകന്നുപോയി പുതിയ സംസ്കൃതികൾ തേടിപ്പിടിച്ച് മുസ്ലിം സമൂഹത്തിലേക്ക് അത് കടത്തിക്കൊണ്ടുവന്ന് അതിനൊരു പാശ്ചാത്യതയുടെ മേമ്പൊടി ചേർത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ അവതരിപ്പിച്ചു കൊടുക്കാനുള്ള ശക്തമായ പരിശ്രമം ആ പരിശ്രമത്തിന്റെ ഭാഗമായി ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് ജാക്സൺ സ്റ്റൈലുകൾ, മൈക്കിൾ ജാക്സൺ സ്റ്റൈലുകൾ. എന്നിട്ട് അവർ തന്നെ ലേഖനം എഴുതുന്നു, നമ്മുടെ വീടുകളിൽ മൈക്കിൾ ജാക്സൺമാർ, നമ്മുടെ വീടുകളിൽ മൈക്കിൾ ജാക്സൺമാർ. ഇത് കേവലം ഒരു പ്രസ്താവന ഇറക്കി പോവുക മാത്രമാണോ ചെയ്തത്? ഒരു കേവല ഒരു പ്രസ്താവന ഇറക്കുക മാത്രമല്ല, നേരെ മറിച്ച് അത് നടപ്പാക്കുകയുമാണ് അപ്പുറത്ത്. പഴയകാല ആ ചിന്താഗതികളിൽ നിന്ന് മാറിയിട്ട് പുതിയ രൂപത്തിലേക്ക്, ആ രൂപത്തിൽ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്ന നവീനാചാരങ്ങളെ, പുതിയ ആചാരങ്ങളെ പാശ്ചാത്യവൽക്കരിച്ച് പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്ന പ്രത്യേക സംഘങ്ങളെ തന്നെ ഇപ്പുറത്തിറക്കി വിടുക. ഇതാ ഞാൻ പറഞ്ഞത്, ആസൂത്രിതമായി നടക്കുന്ന പ്രവർത്തനമെന്ന്, ഒരു കളിതമാശ എന്ന രൂപത്തിൽ നോക്കിക്കാണുന്നതിലുപരി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സംഘം ന്യായീകരിക്കുന്നു ഇപ്പുറത്ത്, ആ ന്യായീകരിക്കുന്ന കാര്യത്തെ അപ്പുറത്ത് അതേ രൂപത്തിൽ മറ്റൊരു സംഘം നടപ്പാക്കിക്കൊണ്ടുവരുന്നു. അങ്ങനെ നടപ്പാക്കിക്കൊണ്ട് വന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതേ ഈ ജാക്സൺ സ്റ്റൈലിൽ പുതിയ രൂപത്തിൽ മൗലായിയും അതല്ലാത്തതുമൊക്കെ അവതരിപ്പിക്കുന്ന നേതാക്കന്മാർ, ആ നേതാക്കന്മാരെയാണ് നിങ്ങൾ കാണുന്നത്. മൗലായ സല്ലി
കണ്ടോ? അപ്പോ ഇങ്ങനെ പോവുകയാണ് പുതിയ രൂപത്തിൽ. ഇത് കഴിഞ്ഞ തലമുറക്ക് അറിയില്ല ഈ രൂപത്തിലൊരു സമ്പ്രദായം. ഈ രൂപത്തിലെ മജ്ലിസോ ഈ രൂപത്തിലെ ആട്ടമോ ഈ രൂപത്തിലെ പാട്ടോ അവർ കേട്ട് കേൾക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. എന്നാ പുതിയ തലമുറ അത് കാണുക. ഇനി അടുത്ത തലമുറ കടന്നു വരുമ്പോ എന്റെ ബാപ്പ എന്റെ ബാപ്പാന്റെ ബാപ്പ ബാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പ അങ്ങനെ തലമുറകൾ തലമുറകൾ കൈമാറി ഞങ്ങൾക്ക് കിട്ടിയ ഒരു സംസ്കാരമായത് എന്നവർ ന്യായീകരിക്കും. അങ്ങനെ പുതിയൊരു രൂപവും പുതിയൊരു ഭാവവും കടത്തിക്കൊണ്ടിരുന്നു. ഇതൊരു രംഗത്ത് മാത്രമല്ല, ഇത് ഒരു രംഗത്ത് മാത്രമല്ല, നിങ്ങളൊക്കെ ഇസ്ലാം മതത്തെ അങ്ങനെ തന്നെ അട്ടിമറിക്കാൻ, വിശുദ്ധ ഇസ്ലാമിനെ അങ്ങനെ തന്നെ അട്ടിമറിക്കുന്നു. നിങ്ങൾ നോക്കണം, ഇതൊരു രൂപമാണെങ്കിൽ ഇതിന്റെ വേറൊരു രൂപം, ഇത് തന്നെ സംഭവം പക്ഷെ വേറൊരു രൂപമാണ്. എന്നാൽ ഈ സഖാഫികൾ എതിർക്കുന്ന ആളുകളാണ് അത് കൊണ്ടുവന്നത് എന്നതുകൊണ്ട് തന്നെ ആ സഖാഫികൾ എതിർക്കുക. ദീനായി അവതരിപ്പിക്കപ്പെടുന്നു മറ്റൊന്ന്, കുറെ കളിയും കുറെ തമാശയും, അതാ നിങ്ങളിനി കാണുന്നത്. ഞാൻ ഇവരെ ഉറക്കുവെച്ച് തജൂസ്കരിക്കല കളിക്കല, ആ കളിയാണ് എനിക്ക് കാണിക്കുന്ന ഒന്ന് രണ്ട് കളി ഒന്ന് വെച്ചുകൊടുത്താ മോനെ. പക്ഷേ ബഹുമാനപ്പെട്ട ഇമാം ദസൂഖി റളിയല്ലാഹു അൻഹു എന്റെ തരീഖത്താണെന്ന് പറയുന്നതിൽ ആ വേദന. കളിക്കെതിരെ എത്രയാ മഹാനവർകൾ സംസാരിച്ചത്. 177-ാമത്തെ പേജിൽ മഹാനായ ഇമാം ദസൂഖി റളിയല്ലാഹു അൻഹു പറയുന്നത് കളിക്കുന്നതിനെതിരെ ഏ തരീഖത്തിൽ കൂടിയിട്ട് കളി. ബഹുമാനപ്പെട്ടവർ പറയാ മക്കളെ, നീ ശരിക്ക് ഞാനുമായുള്ള കരാറ് പാലിക്കുന്നില്ലെങ്കിൽ നീ അകന്നകന്നു പോടോന്റെ ഒരു സൃഷ്ടിക്കും ഞാൻ കളി ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ആത്മീയ രംഗത്തുള്ള സന്താനങ്ങളായി പറയപ്പെടുന്ന എന്റെ മുരീദന്മാര് കളിക്കുന്നത് ഞാൻ എങ്ങനെ തൃപ്തിപ്പെടും? ആരാ ചോദിക്കുന്നത്? ഇബ്രാഹിം സുക്രാനു ചോദിക്കാൻ. എന്നാ കളി കണ്ടോളി, മുഖ്താറിന്റെ കളിയും കക്കാടിന്റെ കളിയും മുരീദന്മാരെ കളിയും ഒക്കെ ഒന്ന് കണ്ടോളി. കളിന്റെ കോലം ഷെയ്ഖ് കൈമുട്ടി കളിക്കുന്ന കണ്ടോളി. ഒരുപാടുണ്ട് എനിക്ക് ഷെയ്ഖ് പ്രസംഗിക്കുമ്പോ കരഘോഷം കേട്ടോളി. എനിക്ക് കളിപ്പാട്ടൊന്നും ചോടത്തെ. കണ്ടോ, തീരുന്നില്ല. ഇതൊക്കെ ഇസ്ലാം അധീനാണ്. നമ്മൾ ആലോചിക്കണം, പുറത്ത് കാണുന്ന പൂച്ചൊന്നല്ല, അകത്ത് പുറത്ത് കാണുന്ന സ്റ്റൈലൊന്നല്ല, നിരമർത്ത് അകത്ത് നടക്കുന്നത് അതിലും വലുതാന്നാ. ഇസ്ലാമാണ്, ദീനാണ്, ദീനുൽ ഇസ്ലാം, സുന്നത്ത് ജമാഅത്ത്, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം. അപ്പോ ഇത് ഒരു തരീക്കത്തുകാരൻ നടത്തിയപ്പോ മറ്റേ ആളുകൾ എതിർക്കാണ്. ഏയ് കണ്ടോ, ഇവർ കളിക്കാണ്, മറ്റതാണ് മറിച്ചതാണ്. എന്റെ അത് പോയിട്ട് വീഡിയോയിൽ പിടിച്ചു കൊണ്ടുവരികയാണ്.
സഖാഫികൾ തന്നെ വീഡിയോയിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിച്ച് ആ തരീഖത്തിനെ എതിർക്കുമ്പോൾ അവർ മറുപടി പറയാണ്, എന്ത് നിങ്ങളെന്തിനാ എതിർക്കാൻ നിൽക്കുന്നത്, നിങ്ങളെന്തിനാ കൈകൊട്ടിനെ എതിർക്കാൻ നിൽക്കുന്നത്, നിങ്ങളെന്തിനാണ് ഇത് ഈ രൂപത്തിലുള്ള ആട്ടങ്ങളെയും പാട്ടുകളെയും എതിർക്കുന്നത്. കാരണം ജാക്സൺ സ്റ്റൈലിൽ ഓരോന്നോരോന്ന് ഇസ്ലാമിനെ മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമവും അങ്ങനെ അതിനുള്ള പരിശ്രമവും അവസാനം അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും നടത്തിയിട്ട് അത് വിജയിപ്പിക്കാനുള്ള ശ്രമമായിട്ട് നടക്കുകയാണല്ലോ നിങ്ങൾ. ഈ രൂപവും അതിനേക്കാൾ അപ്പുറവും നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടല്ലോ. സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരെ തന്നെ കൈകൊട്ടി കളിക്കുന്നുണ്ടല്ലോ. നാം കക്കാട് പൈസ മാത്രമല്ല, പേരോട് മുസ്ലിയാരെ എന്താ പറയുന്നത്, പേരോട് സക്കാഫി പറയുന്നു കക്കാടിന്റെ കളി കണ്ടോ നാം. അപ്പൊ കക്കാട് പറയുന്നു കാന്തപുരത്തിന്റെ കളി കണ്ടോ, കാന്തപുരം കൈകൊട്ടി കളിക്കുന്നു. അതുപോലെ ഇതിനേക്കാളും വലിയ ആട്ടവും സല്ലു അലൈക വസല്ലിം അലാന്നല്ല, നേരെ മറിച്ച് മറ്റുള്ള പാട്ടുകൾ പാടിയിട്ട് അതിനേക്കാളും വലിയ ആട്ടം, അതിനേക്കാളും വലിയ ഡാൻസ്, ഏകാംഗ ഡാൻസുകൾ വരെ നടന്നത് കക്കാട് തെലുവുദ്ധരിക്കാണ്. കണ്ടോളൂ ആ രംഗങ്ങൾ, കക്കാട് കൈമുട്ടി പാടുന്നുണ്ട്, കാണിച്ചു കൊടുക്ക്, നന്നായിട്ട് കാണിക്കുന്നുണ്ട്. കക്കാടിന്റെ മുട്ട ഞാൻ ചോട്ടെ, എങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ കൈമുട്ടി പാട്ട് നമുക്കൊന്ന് കാണാലോ, എല്ലാം നമുക്ക് കാണാൻ കഴിയും. ചെറിയ മുട്ടും കുറച്ച് മുട്ടും എല്ലാം മുട്ടും മുട്ട് തന്നെയാണ്. അത് ദുബായിലാകുമ്പോഴേക്ക് ഹലാലാവൂല, കേരളത്തിൽ പറ്റൂലെങ്കിൽ പിന്നെ. അതും നോക്ക് നിങ്ങൾ, ഫോട്ടത്തിന്റെ ചുവട്ടിലല്ലേ ഷെയ്ഖ് പ്രസംഗിക്കുന്നതും ദുആരക്കുന്നതും. ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് വലിയ ഷെയ്ഖന്മാരുടെ ഫോട്ടോ ചുമരിൽ കാണുന്നുണ്ട്. ആ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ലേ, എന്നൊരു ചുമരുമല് ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് നിലവിളിക്കുക. എനിക്ക് കളിപ്പാട്ടെന്ന് വെച്ചിടത്തെ ആടിപ്പാട്ട് കളിപ്പാട്ട് ഇങ്ങനെ ഓരോ പേരും പറഞ്ഞുകൊണ്ട് എല്ലാം നമുക്ക് ഇവിടെ കേരളത്തിൽ ചിത്രം കിട്ടുമല്ലോ. വിദേശത്തു നിന്ന് വന്ന ആളുകളൊക്കെ ഇവരുടെ കൂടെ വിക്ര ഹൽക്കയിലും ഉറുദ മജ്ലിസിലും പങ്കെടുത്തപ്പോഴും അവര് മുട്ട് ആട് ഒക്കെ ചെയ്ത് നോക്കി. എന്നാ കേരളക്കാരും കൂടുന്നില്ല എന്നതാണ്. കരഘോഷത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് കരഘോഷം? കൈമുട്ടിപ്പോയാൽ കേരളത്തിൽ അത് കൊടും പാപമാണ്. എന്നാൽ ലോകതലത്തിൽ ഇസ്ലാമിക മജ്ലിസുകളുണ്ട്, ബഗ്ദാദില്, സിറിയയില്, ജോർദാനില്, മിസറില്, പലസ്തീനില്, അവിടെയൊക്കെ ഉള്ള എത്ര മജ്ലിസുകളിൽ കൈമുട്ടിക്കൊണ്ട് വസ്തു എന്നാ പറയാ കരഘോഷം നടത്തിക്കൊണ്ടുള്ള ദിക്റിന്റെ മജ്ലിസും മുഅ്മിനീങ്ങളുടെ മജ്ലിസും ഒക്കെ നടക്കാറുണ്ട്. കേരളത്തിന്റെ പാരമ്പര്യത്തിൽ അത് പരിചയമില്ലാതിരിക്കാം. സൂഫിയാക്കളുടെ കിതാബിലൊക്കെ അതിനെപ്പറ്റി ഹുക്കുമ പറയുന്നുണ്ട്. അഹമ്മദ് ഖ്വാശാലിയാക്കി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫതാവയിൽ കരഘോഷത്തിന് അനുകൂലമായി അത് മത്ലൂബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിക്റിന്റെ മജ്ലിസിൽ ആവേശം കൊള്ളിക്കാനും മറ്റുമായി നടത്തുന്ന കൈമുട്ട്, അതിന് വളരെയേറെ ഫത്വകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഇമാമിയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അഹമ്മദ് ഖ്വാശാലിയാക്കി റളിയല്ലാഹു അൻഹു അനുകൂലമായി ഫത്വ പറഞ്ഞിട്ടുണ്ട്. ഷാദുലിയാക്കളുടെ മജ്ലിസിലൊക്കെ കാണാം. കാന്തപുരം തന്നെ അത് എപ്പോഴും നടത്തിയിട്ടുണ്ട്, പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പിന്നെ വെറുതെ എന്തെങ്കിലും ഫോട്ടോകൾ, ഷാദുലികളുടെ പെണ്ണുങ്ങളെ ഫോട്ടോ കാണിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. അത് വേറെ തെളിയിക്കത്തല്ലേ, സുഡാനിലെ സൈറ്റിൽ നിന്ന് ഓരോ ഫോട്ടോകൾ, ആ ഫോട്ടോകളുടെയൊക്കെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. ഇനി എന്തായാലും ഒരു ഷെയ്ഖിനെ അവമതിക്കാൻ, അവഗണിക്കാൻ, കരിവാരി തേക്കാൻ ഇത് പ്രദർശിപ്പിക്കുന്നു എന്നല്ലാതെ ഇതൊക്കെ നിഷ്പക്ഷമായി വിലയിരുത്തുന്നത് കറിഞ്ഞുകൂടെ. കണ്ടോ, അപ്പൊ വിശുദ്ധ ഇസ്ലാമാണ്, ദീനാണ്, നമ്മളാരും കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ദീൻ? ഇത്രയും കൊല്ലം നമ്മൾ മുസ്ലിമായി ജീവിച്ചല്ലോ, അത്യാവശ്യം അന്വേഷിച്ചല്ലോ, പക്ഷെ നമ്മൾ ആരെങ്കിലും ഇങ്ങനത്തെ ദീൻ കണ്ടോ, ഇസ്ലാം കണ്ടോ? ഇതൊക്കെ വലിയ വലിയ ഷെയ്ഖന്മാർ നടത്തിക്കൊണ്ടു പോണ ദീനാണത്രേ, ഇസ്ലാമാണത്രേ. ഇത് റസൂലിനോടുള്ള സ്നേഹമാണത്രേ, വിശുദ്ധ ഇസ്ലാമിന്റെ ഹാവഭാവങ്ങളാണത്രേ. എന്നാൽ മാന്യ സഹോദരങ്ങളെ, ഇത് കാണുമ്പോ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കേട്ടോ. റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ് സൂറത്തു ആറാഫിന്റെ 50-ാമത്തെ ആയത്ത്. എന്താണ് അല്ലാഹ് ഇവിടെ പറയുന്നത് എന്നറിയുമോ? വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലു ഇന്നല്ലാഹ ഹറമഹുമ അലൽ കാഫിരീൻ. നാളെ റബ്ബിന്റെ അടുക്കൽ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം വിചാരണ,
റബ്ബു സുബ്ഹാനഹു വതആലയുടെ ആ വിചാരണയ്ക്കു ശേഷം ഒരു വിഭാഗം നരകത്തിലേക്കും ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ആനയിക്കപ്പെട്ടതിനു ശേഷം അള്ളാഹുവിന്റെ അനുഗ്രഹ സമ്പൂർണമായ സുഖലോല സ്വർഗത്തിൽ ഒരു വിഭാഗം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ റബ്ബു സുബ്ഹാനഹു വതആല ഒരുക്കിയ നരകമാകുന്ന അതിഭയാനകമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് മറ്റൊരു സമൂഹം ജീവിക്കുമ്പോ സ്വർഗത്തിന്റെ ആളുകൾ വിളിച്ചുകൊണ്ട് നരകക്കാര് ചോദിക്കുകയാണ്, എന്താണ് ചോദിക്കുന്നത്? അൻ അഫീലു അലൈന ആമിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. ഏ സ്വർഗത്തിന്റെ ആളുകളെ, അല്ലാഹുവിന്റെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുവല്ലോ, എന്നാൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾ കുടിക്കുന്നൊരൽപ്പം വെള്ളം ഞങ്ങൾക്കും തരണേ, നിങ്ങൾക്ക് നൽകപ്പെട്ട ഭക്ഷണത്തിൽ നിന്നൊരൽപ്പം ഞങ്ങൾക്കും തരണേ എന്നു നരകനിവാസികളായ ആളുകൾ സ്വർഗനിവാസികളോട് ചോദിക്കുമ്പോ സ്വർഗനിവാസികൾ നരകനിവാസികൾക്ക് നൽകുന്ന മറുപടി കാലു ഇന്നല്ലാഹ ഹറമഹുമാലൽ കാഫിരീൻ. സ്വർഗത്തിലെ വെള്ളവും സ്വർഗത്തിലെ ഭക്ഷണവും നന്ദി കെട്ട അവിശ്വാസികൾക്കല്ലാ ഹറാമാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നരകനിവാസികൾക്ക് കുടിക്കാൻ നൽകപ്പെടുന്നതല്ല, നരകത്തിന്റെ അഹലുകാർക്ക് കുടിക്കാനുള്ളതല്ല സ്വർഗത്തിലെ വെള്ളം, നരകത്തിന്റെ ആളുകൾക്ക് കഴിക്കാനുള്ളതല്ല സ്വർഗത്തിലെ ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, എന്തുകൊണ്ടാണ് അവർ നരകവാസികളായി പോയത്? എന്തുകൊണ്ടാണ് അവർ നരകത്തിന്റെ അർഹരായത്? അല്ലദീന തഖദു ദീനഹും ലഹുവം വലഇബാ വറതുഹുൽ ഹയാതുദ്ദുനിയാ. അവർ നരകത്തിന്റെ ആളുകളായി അധപ്പതിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അല്ലദീന തഖദു ദീനഹും ലഹുവം വലഇബാ. അവർ അവരുടെ മതത്തെ കളികളും തമാശകളുമാക്കി, കളികളാക്കി മതത്തെ അധപ്പതിപ്പിച്ചു. മതം എന്ന് പറഞ്ഞാൽ ഇത് കുറെ കളികളാണ്, കുറെ ആട്ടവും പാട്ടുമായി വിശുദ്ധ ഇസ്ലാമിനെ അവർ മാറ്റിമറിക്കുന്നു. അങ്ങനെ അവരുടെ മതമായി ആട്ടവും പാട്ടവും ഒക്കെയാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ മതത്തെ കളിതമാശകളാക്കി കഴിഞ്ഞു എന്ന് മാത്രമല്ല, വറത്തുഹുമുൽ ഹയാതുദ്ദുനിയാ, ഈ ഐഹിക ലോക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് അവർ നരകനിവാസികളായി മാറിയതെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവെങ്കിൽ, മാന്യ സഹോദരങ്ങളെ, ഖുർആനിന്റെ ആ വിവരണമല്ലേ നാം കാണുന്നത്? ദീൻ എന്ന് പേര് പറഞ്ഞിട്ട്, മതം എന്ന് പേര് പറഞ്ഞിട്ട് ആടുകയാണ് പാടുകയാണ്. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചാർത്തുകയാണ്. ഈ ആട്ടവും പാട്ടും ഈ മിമിക്രികളൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ചാർത്തുകയാണ്. കാരണം വെച്ചെന്താ, ഇത് മദ്ഹാണ്, ഇത് ഹുബാണ്. ഇവിടെയും കാണിച്ചല്ലോ മുസ്ലിയാര്, എന്ത് അവിടെ നടക്കുന്നു, അവിടെ നബിദനം നടക്കുന്നു, ഇവിടെ മൗലൂദ് നടക്കുന്നു. അതുകൊണ്ട് അത് ഇസ്ലാമാണ്, ദീനാണ്, ദീനിൽ അംഗീകരിക്കപ്പെട്ടതാണെന്ന് വരുമോ? അങ്ങനെയാണെങ്കിൽ മദ്യപാനത്തിനെതിരെ മദ്യത്തിനെതിരെ ഒരാൾ സംസാരിക്കുമ്പോ ഒരാൾ നേരെ ഈജിപ്തിലേക്ക് കയറുക, എന്നിട്ട് അവിടെയുള്ള ബാറൊക്കെ ഷൂട്ട് ചെയ്ത് വരിക. വേറൊരാള് മറ്റൊരു രാജ്യത്തേക്ക് കയറുക, അവിടെയുള്ള ബാറൊക്കെ ഷൂട്ട് ചെയ്ത് വരിക, എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കണ്ടോ, അവിടെ ബാറുണ്ട്, അങ്ങ് ഈജിപ്തിൽ ബാറില്ലേ, അമേരിക്കയിൽ ബാറില്ലേ, അതുപോലെ തന്നെ ഇൻഡോനേഷ്യയിൽ ബാറില്ലേ, അവിടെ ബാറില്ലേ, ഇവിടെ ബാറില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാർ തുടങ്ങാൻ തെളിവാ? അത് നമുക്ക് ബാർ തുടങ്ങാൻ തെളിവാ? ഒരിക്കലുമല്ല. ഈ രൂപത്തിൽ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു, നടത്തുന്നു, അതിന്റെ ഭാഗമാണല്ലോ ഇപ്പോഴും നമ്മൾ കണ്ടത്. റസൂലുള്ളയോടുള്ള ഹുബിന്റെ പേര് പറഞ്ഞ്, പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞ്, റസൂലുള്ളയോടുള്ള സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിക വിരുദ്ധമായ ഓരോന്നും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലേക്ക് കടത്തിക്കൊണ്ടുവരിക, ഇതാണ് ജൂതായിസം എന്ന് പറഞ്ഞത്. കാരണം പുതിയൊരു സമ്പ്രദായം മുസ്ലിം സമുദായത്തിലേക്ക് കടത്തിക്കൊണ്ട് വന്ന മുസ്ലിങ്ങൾ അത് സ്വീകരിക്കൂല. എന്നാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോഴോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകൾ, പ്രവാചകനോട് അങ്ങേയറ്റം സ്നേഹമുള്ള ആളുകൾ, ആളുകൾ അത് അംഗീകരിക്കും, അതവർ ഉൾക്കൊള്ളും. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞാണ് ഇത് അവതരിപ്പിക്കുന്നത്, ഇസ്ലാമിക വിരുദ്ധമായ ഓരോരോ ആചാരങ്ങളും അവതരിപ്പിക്കുന്നത്. എന്നാൽ അതിന് ദീനിയായി അസുലിയായി തെളിവെത്തിക്കാൻ ഇവർക്ക് സാധിക്കുകയുമില്ല, അടിസ്ഥാനപരമായ തെളിവെത്തിക്കാൻ സാധിക്കൂല. ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുക എന്ന ഒരു തിയറി ഇസ്ലാം പഠിപ്പിച്ചില്ല. നബിയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞു, അള്ളാനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു, എങ്ങനെയാണ് അള്ളാനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു, സ്നേഹത്തിന് മാനദണ്ഡം വെച്ചു അല്ലേ.
സ്നേഹത്തിന് കണ്ണില്ല, മൂക്കില്ല, തലയില്ല. ആ ഒരു നയം ഇസ്ലാം സ്വീകരിച്ചില്ല. ഇസ്ലാം ഒരു കാര്യം കൽപ്പിച്ചാൽ എങ്ങനെ ചെയ്യണമെന്ന് കൂടി പറഞ്ഞു തരും. അഖീമുസ്സലാ, നിങ്ങൾ നമസ്കരിക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമസ്കരിക്കേണ്ടത്? എങ്ങനെയെങ്കിലും നമസ്കരിച്ചോ എന്നല്ല ഇസ്ലാം പറയുക. വാതു സകാ, നിങ്ങൾ സകാത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സകാത്ത് കൊടുക്കേണ്ടത്? എങ്ങനെയെങ്കിലും നിങ്ങൾ അങ്ങ് സകാത്ത് കൊടുത്താ മതി എന്ന് അല്ല ഇസ്ലാം പറയുക, പഠിപ്പിക്കുക. നേരെ മറിച്ച് കൃത്യമായ വിശദീകരണം നൽകും. അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിനെ സ്നേഹിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്തു ബക്കറയിൽ അല്ല പറയുന്നത്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവർ വിശ്വാസികൾ അള്ളാഹുവിനെ അങ്ങേറ്റം സ്നേഹിക്കുന്നവരാണ്, അള്ളാഹുവിനോട് അങ്ങേറ്റം സ്നേഹമുള്ളവരാണ് ഈമാനുള്ളവർ. അള്ളാഹുവിനെ അങ്ങേറ്റം സ്നേഹിക്കുന്നവരാണെന്ന് മാത്രമല്ല, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഏ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങളുടെ മേൽ അർപ്പിക്കപ്പെട്ട ദൗത്യം നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ, വിശുദ്ധ ഇസ്ലാം കൃത്യമായി അതിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്ന് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തില്ല, ആ ബാധ്യത നിങ്ങൾ നിർവഹിച്ചില്ല എങ്കിൽ നിങ്ങളെ പരിപൂർണമായും എടുത്തുമാറ്റുകയും പകരം ഒരു സമൂഹത്തെ റബ്ബു സുബ്ഹാനഹു വതആല ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. എന്താണ് ആ ആളുകളുടെ സ്വഭാവം എന്നറിയുമോ? എന്താണ് പകരം കൊണ്ടുവരുന്ന ആളുകളുടെ യോഗ്യത എന്നറിയുമോ? പകരം കൊണ്ടുവരുന്ന ആ സമൂഹം അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരായിരിക്കും, അവരെ അള്ളാഹുവും സ്നേഹിക്കുന്നവരായിരിക്കും. അള്ളാഹിനെ സ്നേഹിക്കുക എന്നത്, റബ്ബിനെ സ്നേഹിക്കുക എന്നതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഈമാനുള്ളവർ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. എന്നാൽ എങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കണം? എങ്ങനെയാ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത്? വഹദത്തുൽ വുജൂദിന്റെ ആളുകൾ പറഞ്ഞതുപോലെയല്ല. വഹദത്തുൽ വുജൂദുമായി കടന്നു വന്ന ആളുകൾ അവര് പറഞ്ഞതും അള്ളാഹുവിനെ സ്നേഹിക്കണമെന്നാണല്ലോ, ഇഷ്കുല്ലാ എന്നാണല്ലോ, അള്ളാഹുവിനോട് പ്രേമമെന്നാണല്ലോ, അള്ളാഹിനെ പ്രേമിക്കണമെന്നാണല്ലോ. പ്രേമിച്ച് പ്രേമിച്ച് ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ആ ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കുമ്പോഴും അപ്പോൾ പോലും അല്ലാഹ് എന്ന ചിന്തയല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയും ഉണ്ടാവില്ല എന്ന പ്രഖ്യാപനമാണല്ലോ സൂഫികൾ നടത്തിയത്. എന്നിട്ടവരെ പറഞ്ഞതോ, സൂഫിയാകുന്ന ഉപ്പുകെട്ട സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് കൂളിയിട്ടു, സൂഫിയാകുന്ന ഉപ്പുകെട്ട സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് കൂളിയിട്ടു. ഒരു ഉപ്പുകെട്ടയെടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ടാൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ആ ഉപ്പുകെട്ട താഴ്ന്നു പോകുമ്പോ ആ ഉപ്പുകെട്ട ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി ലയിക്കാൻ തുടങ്ങും. അങ്ങനെ ആ ഉപ്പുകെട്ട അലുത്തലുത്തലുത്തലുത്തലുത്ത് അവസാനം ആ വിശാലമായ സമുദ്രവുമായി ആ ഉപ്പുകെട്ടയങ്ങ് ചേർന്നു പോകുമെങ്കിൽ, ഉപ്പുകെട്ടയും സമുദ്രവും രണ്ടല്ലാതായി തീരുമെങ്കിൽ, സൂഫിയാകുന്ന ഉപ്പുകെട്ട അള്ളാഹുവിനെ അങ്ങ് പ്രേമിച്ച് 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 അവസാനം അള്ളാഹുവിൽ അങ്ങ് വിലയം പ്രാപിച്ച് ആ സൂഫി അങ്ങ് വിളിച്ച് പറഞ്ഞു പോകും, അനൽ ഹഖ്, ഞാൻ തന്നെയാണ് അല്ലാഹ്, ഞാൻ തന്നെയാണ് അല്ലാഹ്, ഞാൻ തന്നെയാണ് അല്ലാഹ്. ആരാ പറയുന്നത്? അള്ളാഹുവിലേക്ക് വിലയം പ്രാപിച്ച ഇയാള്, ഈ വ്യക്തി പറയും, അനൽ ഹഖ്, ഞാൻ തന്നെയാണ് അല്ലാഹ്. അങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കാൻ അല്ല പറഞ്ഞില്ല. ലോകത്ത് അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ചാള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ഒരു വട്ടം പോലും ഞാൻ അല്ലാഹാണെന്ന് വാദിച്ചില്ല, ഞാൻ റബ്ബാണെന്ന് പറഞ്ഞില്ല, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞില്ല, ഞാൻ ദൈവാവതാരമാണെന്ന് പറഞ്ഞില്ല. നേരെ മറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ച പ്രവാചകൻ പറഞ്ഞത്, ഇന്നമാ അന അബ്ദുൻ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് ഒരു അള്ളാഹുവിനോടുള്ള സ്നേഹം അല്ല പറഞ്ഞില്ല, പ്രവാചകൻ പഠിപ്പിച്ചില്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ സ്നേഹിക്കണമെന്നല്ല പറഞ്ഞപ്പോ, വിശ്വാസികൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത്? അതിന് വല്ല മാനദണ്ഡവുമുണ്ടോ? തീർച്ചയായും അതിന് മാനദണ്ഡമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി അത് പഠിപ്പിക്കുകയാണ്. ഏതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനുള്ള മാനദണ്ഡം? ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുക്കുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പറയൂ നബിയേ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഹുബുണ്ടെങ്കിൽ അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? കുറെ മുദ്രാവാക്യം വിളിക്കലല്ല, കുറെ ജാഥ നടത്തലല്ല,
റോഡ് ബ്ലോക്ക് ആക്കലല്ല, തോരണങ്ങൾ കെട്ടലല്ല, എനിക്ക് അള്ളാഹുവോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് ഞാനൊരു ഘോഷയാത്ര നടത്തുകയാണ്, ഞാനൊന്ന് ആടിപ്പാടുകയാണ്. ഈ നിലപാടല്ല അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത്. നേരെ മറിച്ച് നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പറയൂ നബിയേ, ഫത്തബിഊനീ, പ്രവാചകനായി എന്നെ പിൻപറ്റൂ എന്ന് പറയൂ നബിയേ. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അള്ളാഹു നിങ്ങളെയും തിരിച്ചു സ്നേഹിക്കുന്നതാണ്. അള്ളാഹ് നിങ്ങളെയും സ്നേഹിക്കും. അപ്പൊ അള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മാനദണ്ഡമുണ്ട്. എന്താ മാനദണ്ഡം? മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഉ ചെയ്യുക, അതാണ് അള്ളാഹയോടുള്ള സ്നേഹത്തിന്റെ മാനദണ്ഡം. അങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കേണ്ടത്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസി സ്നേഹിക്കണം. അള്ളാഹിനെ സ്നേഹിക്കുമ്പോ അതോടൊപ്പം തന്നെ വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കണം. അതാണ് പ്രവാചകൻ പറഞ്ഞത്, സലാസുൻ മങ്കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഈമാനിന് രുചിയുണ്ട്, ഈമാനിനൊരു ആസ്വാദ്യതയുണ്ട്. ആ ആസ്വാദ്യത ലഭിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടാകണം എന്ന് റസൂലുള്ള പറഞ്ഞു. എന്നിട്ട് ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ ഒരാളിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണമായി പ്രവാചകൻ പറഞ്ഞത്, അയ്യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കണം. ലോകത്ത് എന്തെല്ലാമുണ്ടോ, എന്തെല്ലാം സൗകര്യങ്ങളാ ലോകത്തുള്ളത്, എന്തെല്ലാം ബന്ധങ്ങളാ ലോകത്തുള്ളത്, എന്തെല്ലാം ഇടപാടുകളാ ലോകത്തുള്ളത്, ഒരു മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെടുന്ന ഏതെല്ലാം അനുഭവങ്ങളാണ് ലോകത്തുള്ളത്. എന്നാൽ ആ അനുഭവങ്ങളെക്കാളെല്ലാം ഉപരി, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെക്കാളെല്ലാം ഉപരി, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കണം. അവന് മാത്രമാണ് തീർച്ചയായും അത് ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ സാധിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചെങ്കിൽ എങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് റസൂലുള്ളയെ സ്നേഹിക്കേണ്ടത്, അതിനുള്ള മാനദണ്ഡം എന്താണ്, അതും റസൂലുള്ള തന്നെ പഠിപ്പിച്ചു തന്നു. കുൽ, പറയൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. എന്താണ് പ്രവാചകൻ പറഞ്ഞതെന്നറിയുമോ? അതേ, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനീ, മൻ അഹബ്ബനീ കാന മഈ ഫിൽ ജന്ന. എന്റെ ചര്യ ആരാണോ സ്നേഹിച്ചത്, എന്റെ സുന്നത്തുകളെ ആരാണോ സ്നേഹിച്ചത്, ഫഖദ് അഹബ്ബനീ, അവനാണ് എന്നെ സ്നേഹിച്ചവൻ. മൻ അഹബ്ബനീ, ആ നിലക്കാരനെ സ്നേഹിച്ചുവോ, അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്, അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് റസൂലുള്ളയോടുള്ള സ്നേഹത്തിന്റെ മാർഗം, അതാണ് പ്രവാചക സ്നേഹത്തിന്റെ മാനദണ്ഡം. അള്ളാഹിനെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? മുഹമ്മദ് നബി ഇത്തിബാഉ ചെയ്യുക. മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? പ്രവാചകനായ മുഹമ്മദ് നബി ഇത്തിബാഉ ചെയ്യുക. അള്ളാഹിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തിന്റെ മാനദണ്ഡം അതാണ്, ഹുബ്ബിന്റെ മാനദണ്ഡം അതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നബിദിനാഘോഷം, ജന്മദിനാഘോഷം, മൗലിദാഘോഷം, അത് റസൂലുള്ളയോടുള്ള ഹുബ്ബിന്റെ ഭാഗമായിട്ട് പിൽക്കാലഘട്ടത്തിൽ ആരോ കടത്തിക്കൂട്ടിയതാണ്. പക്ഷേ പ്രവാചകരോടുള്ള ഹുബ്ബിന്റെ ഭാഗമായി പ്രവാചകൻ അത് പറഞ്ഞില്ല, പഠിപ്പിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബിന്റെ ഭാഗമായി മുഹമ്മദ് നബി ഒരു ജന്മദിനാഘോഷം, ഒരു മൗലിദാഘോഷം പറഞ്ഞു, പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ല. മാത്രമല്ല, നമുക്കറിയാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഭൂരിപക്ഷവും പറഞ്ഞു. ഭൂരിപക്ഷാഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വലിലാണ്, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. എന്നാൽ ചില ആളുകൾ അതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ബർസഞ്ചി മൊയ്തിൽ അത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്, വഖ്തുലിഫ ഫീ ആമിം വിലാദതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശഹ്രിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുപോലെ റസൂലുള്ള ജനിച്ച മാസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ബർസഞ്ചി മൊയ്തിൽ പറയുന്നുണ്ട്. നബി ജനിച്ച മാസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഭൂരിപക്ഷാഭിപ്രായം നബി ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. എങ്കിൽ മാന്യ സഹോദരങ്ങളെ, റസൂലുള്ള വഫാത്തായതോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതോ റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വലിലാണ് പ്രവാചകൻ വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലിലാണ് വഫാത്തായതെന്ന് മാത്രമല്ല, റസൂലുള്ള വഫാത്തായ തീയതി ഏതാണ്? റസൂലുള്ള വഫാത്തായത് റബീഉൽ അവ്വൽ 12 റസൂലുള്ള വഫാത്തായ ദിവസം ഏതാ? റസൂലുള്ള വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. നബി വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അപ്പൊ പിന്നെ എങ്ങനെ ജന്മദിനം ആഘോഷിക്കുക?
മൗലിദ് ആഘോഷിക്കുക. റസൂലുള്ള വഫാത്തായതിൽ എങ്ങനെ മനുഷ്യനെ ആഘോഷിക്കാൻ പറ്റും? ആ ദിവസം എങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യനെ ആഘോഷിക്കും, അതെങ്ങനെ സന്തോഷിക്കും? അപ്പോൾ എന്തെടുത്തു? ഒരു തൽക്കാലം തടിസലാമത്താക്ക ഒരു മാർഗം മുസ്ലിയാക്കന്മാരെ കണ്ടുപിടിച്ചു. അതെന്താ? ഒരു ഹദീസ്. നമുക്കറിയാം മുഹദ്ദിസുകളായ ആളുകൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞൊരു ഹദീസ്. എന്താ ഹദീസ്? ഹയാതി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും. എന്താണ് അർത്ഥം? എന്താണ് അർത്ഥം? നബി മരിച്ചത് നന്നായി, നബി മരിച്ച നന്നായി. ഹയാതി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. മുഹമ്മദ് നബി മരിച്ചത് ഖൈറാണ്. എന്നിട്ട് ഈ പുസ്തകത്തിൽ അത് എടുത്തു കൊടുക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് വെച്ചിട്ട് പുറത്തിറക്കി ഈ പുസ്തകത്തിൽ എടുത്തു കൊടുക്കുകയാണ്. എന്താ പറയുന്നത് അറിയോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വലിൽ തന്നെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ദിനവും റബീഉൽ അവ്വൽ 12 ജന്മദിനത്തിന്റെ സന്തോഷം മാത്രം പ്രകടിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരു ചോദ്യം ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് മറുപടി കേട്ടോ. എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഖൈറാണ് എന്ന തിരുവചനത്തിൽ നിന്നും തിരുദൂതരുടെ വഫാത്തിന്റെ കാരണത്താൽ ദുഃഖിക്കേണ്ടതില്ല എന്ന് വ്യക്തമായി. മുഹമ്മദ് നബി വഫാത്തായത് കൊണ്ട് ദുഃഖിക്കേണ്ടതില്ല എന്ന് വ്യക്തമായി. കാരണം പ്രവാചകൻ പറഞ്ഞു, ഹയാതി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്, നബി മരിച്ചത് നന്നായി എന്ന് പറയുന്ന വാചകം റസൂലുള്ളാഹിന്റെ പേരിൽ ചാർത്തി എടുത്തു കൊടുക്കുകയല്ലേ? ആ വാചകം പറഞ്ഞിട്ട് റസൂലുള്ള വഫാത്തായതിൽ ദുഃഖിക്കേണ്ടതില്ല എന്ന് മനസ്സിലായി എന്ന് എഴുതി വെച്ചവൻ പഠിക്കണ്ടേ സഹാബത്തിന്റെ ചരിത്രം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ള വഫാത്തായത് കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഉറയിൽ നിന്ന് വാളൂരുകയാണ്. ആരെങ്കിലും മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞവന്റെ തല ഞാൻ കൊയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വരക്കം പറഞ്ഞില്ലേ? പ്രവാചകന്റെ പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് പ്രവാചകന്റെ മുഖത്ത് നോക്കുമ്പോ അതേ റസൂലുള്ള പറഞ്ഞ പ്രകാരം ഏതൊരു മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചാലും ആ ആത്മാവിനെ കണ്ണുകൾ പിന്തുടരുന്നത് കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ കണ്ണുകൾ തുറന്നിരിക്കും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നത് അവന്റെ ആത്മാവിനെ മലായിക്കത്തുകൾ കൊണ്ടുപോകുമ്പോ ആ ആത്മാവിനെ അവൻ കണ്ണുകൊണ്ട് നോക്കുകയാണ്. പക്ഷേ ആ കണ്ണ് തിരിച്ചു നടക്കാൻ ശരീരത്തിൽ ആത്മാവില്ലാതായി പോകുന്നു. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ കണ്ണ് മരിക്കുമ്പോ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് മരിച്ച ഒരു മനുഷ്യന്റെ അടുക്കൽ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ അയാളുടെ കണ്ണ് നിങ്ങൾ തിരുമി അടച്ചു കൊടുക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്ന് യാത്രയായപ്പോ പ്രവാചകന്റെ കണ്ണുകൾ തുറന്നിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയി പ്രവാചകന്റെ മുഖത്ത് നോക്കുമ്പോ പ്രവാചകന്റെ കണ്ണ് തുറന്നിരിക്കുകയാണ്. വീണ്ടും മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ് മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഉമറിന്റെ വാളുകൊണ്ട് ഛേദിക്കപ്പെടുക തന്നെ ചെയ്യും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ വഫാത്തായ വിവരം അറിയുന്നു, ഓടി വരികയാണ്. അതേ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്ന്, തുണിക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കുമ്പോ പ്രവാചകന്റെ കണ്ണു തുറന്നിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കണ്ണുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുമിയടക്കുകയാണ്. എന്നിട്ട് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുംബിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മാനസികമായ ബന്ധമുണ്ടല്ലോ, ആ സ്നേഹമുണ്ടല്ലോ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, അന്ത അബി വ ഉമ്മീ അന്ത അബി വ ഉമ്മീ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ എനിക്ക് ഉമ്മയാണ് കേട്ടോ, നിങ്ങൾ എനിക്ക് ബാപ്പയാണ് കേട്ടോ. ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്റെ ഉമ്മയേക്കാൾ എന്റെ ബാപ്പയേക്കാൾ എനിക്ക് വേണ്ടപ്പെട്ടവൻ നബിയെ തങ്ങളാണ് കേട്ടോ. ഒരു മനുഷ്യനും അല്ലാഹു രണ്ട് മരണം നൽകിയിട്ടില്ല നബിയേ. ഏതൊരാൾക്കും അല്ലാഹു ഒരു മരണം മാത്രമേ നൽകിയിട്ടുള്ളൂ നബിയേ. ആ മരണമാണ് താങ്കൾ മരിച്ചത് നബിയേ.
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അത് പറയാൻ രണ്ട് കാരണങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഹബീബ്, തന്റെ ചങ്ങാതി, ആ ചങ്ങാതിയുടെ വേർപാടിലുള്ള വിഷമപ്രകടനം, അതോടൊപ്പം തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അംഗീകരിക്കാൻ പോലും കഴിയാതെ, അത് ഉൾക്കൊള്ളാൻ പോലും കഴിയാതെ കരഞ്ഞുകൊണ്ട്, അതേ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് പള്ളിക്കകത്തും പുറത്തും അങ്ങുമെങ്ങും നടക്കുന്ന സഹാബികളായ പ്രവാചകന്റെ അനുചരന്മാരായ ആളുകളെ റസൂലുള്ള വഫാത്തായി എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, അതിനുവേണ്ടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തേ ഇവരൊന്നും അത് മനസ്സിലാക്കിയില്ല. പ്രവാചകൻ മരിച്ചത് നന്നായി എന്ന് മനസ്സിലാക്കാൻ ആ പ്രവാചകന്റെ സഹാബത്തിന് കഴിയുന്നില്ല. മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പള്ളിയിലെ ബാങ്കിയാണ്. പ്രവാചകന്റെ പള്ളിയിലെ ബാങ്കിയായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പതിവ് പോലെ ബാങ്ക് വിളിക്കാൻ വേണ്ടി ഇതാ അങ്ങോട്ട് വരികയാണ്, പള്ളിയിലേക്ക് വരുന്നു. പ്രവാചകൻ മരണപ്പെട്ടു പോയി. ആ പ്രവാചകന്റെ മരണവാർത്ത അറിഞ്ഞുകൊണ്ടാണ് ബിലാൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത്. അങ്ങനെ ബാങ്കിന്റെ വാചകങ്ങൾ ബിലാൽ മുഅദ്ദിൻ പറയുന്നു. ബിലാൽ മുഅദ്ദിൻ ഉറക്കെ ഉറക്കെ ആ വാചകങ്ങൾ ഉരുവിടുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ്. ആ വാക്ക് പറയാൻ, ആ പ്രവാചകന്റെ പേരുച്ചരിക്കാൻ ബിലാൽ മുഅദ്ദിന് കഴിയുന്നില്ല. ആ വാക്ക് ബിലാലിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. പ്രവാചകന്റെ പേരങ്ങ് പറയുമ്പോ ബിലാൽ മുഅദ്ദിൻ ബോധരഹിതനായി പ്രവാചകന്റെ പള്ളിയിൽ വീണുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിൽ വേദനിക്കേണ്ടതില്ല എന്ന് എഴുതിവിട്ടവന് ചിന്തിക്കണം, ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച പ്രവാചകന്റെ സഹാബത്ത് ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല പ്രവാചകന്റെ വേർപാടിൽ വിഷമിച്ചതറിയോ? നമുക്കറിയാം, ഒരാൾ വേർപെട്ടു, ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോ എന്റെ മനസ്സുമായി അടുത്ത ആളാണെങ്കിൽ ഒരു ദിവസം ഒരു പക്ഷേ വിഷമമുണ്ടായെന്ന് വരാം, അതല്ലെങ്കിൽ ഒരാഴ്ച ആ വിഷമം നീണ്ടു നിന്നു എന്ന് വരാം. എന്നാൽ മാസങ്ങൾ കഴിയുമ്പോ, വർഷങ്ങൾ കഴിയുമ്പോ അതിന് മാറ്റങ്ങൾ ഉണ്ടാകണ്ടേ? എന്നാൽ ബിലാൽ മുഅദ്ദിൻ എന്ന കറുത്ത മുത്തിന് പ്രവാചക സ്നേഹം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ഒരിക്കലും അതിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. ദിവസങ്ങൾ കഴിയുകയാണ്. ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണമേറ്റെടുത്തപ്പോ ഇതാ ബിലാൽ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നില്ല. പ്രവാചകന്റെ പള്ളിയിൽ ബിലാൽ ബാങ്ക് കൊടുക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിനെ വിളിച്ചിട്ട് പറയുന്നു, അല്ല ബിലാലെ, കൊടുക്കൂ ബാങ്ക്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബാങ്ക് കൊടുത്തത് നീയാണെങ്കിൽ ഇപ്പോഴും ബാങ്ക് കൊടുക്കാനുള്ള അവകാശം നിനക്കാനുള്ളത്, അതുകൊണ്ട് കൊടുക്കൂ ബിലാലെ ബാങ്ക് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ മുഅദ്ദിനോട് പറയുമ്പോ ബിലാൽ മുഅദ്ദിൻ പറയുന്നു, ഇല്ല, എനിക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്റെ പ്രവാചകന്റെ പേര് ഞാൻ അങ്ങ് പറയുമ്പോ അത് പറയാൻ എനിക്ക് കഴിയാതെ പോകുന്നു, എന്റെ നാവ് തളർന്നു പോകുന്നു, എന്റെ ബോധം നശിച്ചു പോകുന്നു, ആ പ്രവാചകന്റെ അസാന്നിധ്യം എന്നെ വേദനിപ്പിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും ബിലാലിനെ നിർബന്ധിക്കുന്നു, ബിലാലെ, ഞാൻ ഈ നാട്ടിലെ ഭരണാധികാരിയാണ്, എന്നെ അനുസരിക്കൽ നിന്റെ ബാധ്യതയാണ്. അങ്ങനെ ബിലാൽ മുഅദ്ദിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെയധികം കർക്കശ സ്വഭാവത്തിൽ ബാങ്ക് കൊടുക്കൂ എന്ന് ആജ്ഞാപിക്കുമ്പോ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു, അല്ല അബൂബക്കറെ, എനിക്കെന്റെ ജീവിതത്തിൽ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതാണ് ആ കാലം എന്നറിയുമോ? അങ്ങ് ഫതഹായിന്റെ മലഞ്ചെരുവിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ആ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ എന്നെ മലർത്തി കിടത്തി നെഞ്ചത്ത് പാറക്കല്ലെടുത്ത് വെച്ചുകൊണ്ട് വിളിയടാ ലാത്ത, വിളിയടാ ഉസ്സ എന്നോട് കൽപ്പിച്ച ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്.